നമ്മുടെ തൃപ്രാരത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച് അടുത്ത സ്ഥലം എവിടെയാണെന്ന്. അടുത്ത സ്ഥലം നമ്മുടെ തൊട്ടടുത്തായിട്ടുള്ള കൊടുങ്ങല്ലൂർ തന്നെയാണ്. പക്ഷെ തൃപ്രാരത്തെ പോലെയല്ല, കൊടുങ്ങല്ലൂർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും വളരെ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞാൽ എവിടെ നല്ല ഫുഡ് കഴിക്കണം, എങ്ങോട്ടെല്ലാം പോകണം എന്നാണ് ഇന്ന് എന്നുള്ള ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കൊടുങ്ങല്ലൂർ എടവിലെങ്കിലുള്ള സതുചേട്ടൻ്റെ കടയാണ്. സതുചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, പൊട്ടൻ്റെ കട എന്നാണ് ഈ ഒരു കട അറിയപ്പെടുന്നത്. കൂടി വന്ന ഒരു 10 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സീറ്റിംഗ് സ്പേസും കാര്യങ്ങളുള്ളൂ. ഇവിടുത്തെ പ്രധാന താരം ബീഫാണ്. പക്ഷെ ബീഫ് പോലെ തന്നെ ഇവിടുത്തെ മുട്ടക്കറി കിഡ്ഡൻ ടേസ്റ്റ് ആണ്. രാവിലെ ഒരു 6 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് മുട്ടക്കറി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10:30 ശേഷം വരെയാണെങ്കിൽ ബീഫ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ ഓർഡർ ചെയ്ത മുട്ടക്കറി ആണെങ്കിലും മുട്ടക്കറി നമ്മളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കിഡ്ഡൻ ടേസ്റ്റ് ആയിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളി മുട്ടക്കറി ആണെന്ന്. പിന്നെ ബീഫിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമല്ല, ബീഫ് ഓൾറെഡി ഫേമസ് ആണ്, നല്ല വിറകടുപ്പിലൊക്കെ കുക്ക് ചെയ്ത് വരുന്ന കിഡ്ഡൻ ബീഫാണ്. പക്ഷെ മുട്ടക്കറി ആണ് നമ്മൾ ഇന്നത്തെ താരം. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര കിഡ്ഡൻ മുട്ടക്കറി ആവുന്നു. ഇനി നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രിങ്ക് സ്പോട്ട് ആണ് വേണ്ടെങ്കിൽ നമ്മൾ അഴീക്കോട് ബീച്ച് കൊണ്ട് എടുത്തിട്ട് അഭിനവ് ബേക്കറി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷേക്ക് കിട്ടാവുന്നതാണ്. വെറും 30 രൂപയാണ് ഇതിനവർ ചാർജ് ചെയ്യുന്നത്. പാർലേജും അതുപോലെ തന്നെ പഴം കൂടി മിക്സ് ചെയ്തുതന്നെ ഷേക്കാണ്. ഓൾമോസ്റ്റ് ഒരു 30 കൊല്ലം ഈ കട ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഷേക്കിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ആ ഷോപ്പിൽ പോയിട്ട് ഷേക്ക് തരുമെന്ന് വെച്ചാൽ ഇത് നമുക്ക് അവർ സെർവ് ചെയ്യുന്നതാണ്. രാവിലെ ഒരു 8 തൊട്ട് രാത്രി 11 മണി വരെ ഇത് അവൈലബിൾ ആയിരിക്കും. 30 രൂപക്ക് ഇത് റിയലി വർത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല കിഡ്ഡൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂര് മുസിരീസ് പാർക്കിലേക്കാണ്. അവിടുത്തെ കിഡ്ഡൻ ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ അവിടേക്ക് പോയിണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി ബോട്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നതാണ്. 2 ടൈപ്പ് ബോട്ട് ഉണ്ട്. ഒന്ന് സ്പീഡ് ബോട്ട് ഉണ്ട്, പാസഞ്ചർ ബോട്ട് ഉണ്ട്. 4 പേരടങ്ങുന്ന സ്പീഡ് ബോട്ടിന് 15 മിനിറ്റിന് 800 രൂപയാണ് ഒരു ചാർജ്. നമ്മൾ അവിടുത്തെ സ്പീഡ് ബോട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൂടെ വന്ന നൈസലിനാണെങ്കിൽ വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. പുള്ളി കാരണം ഭയങ്കരമായിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ബോട്ടിൽ കയറാൻ മൂപ്പര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ആണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത്. ഇതിന്റെ ഇടയിലാണെങ്കിൽ ബോട്ട് വളയ്ക്കുന്നതിന്റെ ഇടയിൽ നൈസിൽ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ വീണുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്. നമ്മുടെ ലെൻസ് സ്പോട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ വരെ സ്വന്തം റിലാക്സ് ഹോട്ടലാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി 65 കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ വന്നതിനെ വേസ്റ്റ് ആവും, കാരണം അത്രയ്ക്കുള്ള ടേസ്റ്റ് ആണ്. ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ നല്ല ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് റിലാക്സിൽ തന്നെ വരണം. AC ആയാലും നോൺ AC ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നാൽ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാറ് ഇവിടുത്തെ ബിരിയാണി തന്നെയാണ്. ചിക്കനിലും മട്ടനിലും ബീഫിലും ഇത് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ നമ്മൾ സൈഡ് ആയിട്ട് കഴിക്കാറ് ചിക്കൻ 65 ആണ്. എല്ലാതും കിഡ്ഡിലെ ടേസ്റ്റ് ആണ്. എപ്പോ വന്നാലും ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇവര് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോ വൈകിട്ട് നല്ലൊരു ചായയും സ്നാക്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബൈപ്പാസിലുള്ള K66, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫുഡ് കോർട്ട് ആണ്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ പണ്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ് ഉണ്ട്, കഫേ ഉണ്ട്, പിന്നെ ഒരു ടീ സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചായക്കടയാണ്. ഒരുപാട് വെറൈറ്റി സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതെല്ലാം അവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ പഴം നിറച്ചതും കട്ട്ലറ്റും സമൂസയും എല്ലാതും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് ആയാലും കിടലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ നല്ലൊരു സ്നാക്സ് ഒക്കെ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെറും 10 രൂപ നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടപ്പുറം മുസ്രീഫ് ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈം ഒക്കെ നല്ല പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ആൾക്കാരും ഉണ്ടാവില്ല, നല്ല നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല നല്ല വീഡിയോസ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കുറച്ചേരം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ തന്നെ അത് വേറെ തന്നെയാണ്. നല്ല സുഖമായിട്ട് കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ ഒക്കെ സ്പോട്ട് കണ്ടാലേ ഒരുപാട് പേര് വീഡിയോയിൽ ഒരു കപ്പിൾസിന് പറ്റിയ സ്പോട്ടാണ്. അങ്ങനെയൊന്നുമില്ല, എന്താ നമ്മളെ പോലത്തെ സിംഗിൾസ് വന്നാലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ. സിംഗിൾസ് നല്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും ആരായിട്ട് വന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. നമ്മുടെ ഡിന്നർ സ്പോട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം കേട്ടൗൺ കിച്ചൺ ആണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. കൊടുങ്ങല്ലൂർ വഴി ഞാൻ എന്ന് പാസ് ചെയ്യണമെങ്കിലും കൊടുങ്ങല്ലൂർക്ക് വഴിയാണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറ് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ മന്തിയാണ് ഫേമസ് എങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാറ്. ഇവിടുത്തെ മസാല ഷവായും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഡ്രൈയും ആണ്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കൊന്നും ഇവിടെ നല്ലൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഡ്രൈ ഉള്ള കാര്യം അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ വന്നാൽ ഇതൊക്കെ ഓർഡർ ചെയ്യുമെങ്കിലും തൊട്ടപ്പുറത്തെ ടേബിളിലൊക്കെ എല്ലാവരും ഇവിടുത്തെ മന്തി ഓർഡർ ചെയ്യുന്നതാണ് കാണാറുള്ളത്. നിങ്ങളോട് ഒറ്റ പ്രാവശ്യത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഡ്രൈ ഒന്ന് കഴിച്ചു നോക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ ഇതായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക, കാരണം അത്രയ്ക്കുള്ള ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മസാല ഷവായ മസ്റ്റയാണ്. ഒരു രക്ഷയില്ല, കൊടുങ്ങല്ലൂർ ഭാഗത്തൊന്നും ഇത്ര നല്ല ഷവായ കിട്ടുന്ന വേറൊരു സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല. വാവ്.
അപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂർത്ത് ഫുൾ ഡേ വീഡിയോ ഇതാ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഒരുപാട് സ്പോട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പാർട്ട് ടു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എവിടേക്കെല്ലാം പോകണം, എന്തെല്ലാം കഴിക്കണം എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.